ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും എക്സാമ്പിൾസൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മുന്നേ കേട്ടിട്ടായിരിക്കും കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട്, പ്ലസ് ടു ലെവലിലൊക്കെ സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. എ കോംപ്ലക്സ് നമ്പർ ഈസ് എനി നമ്പർ ഓഫ് ദി ഫോം സെഡ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ ഓർ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വേർ എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ ഈസ് ദ ഇമാജിനറി യൂണിറ്റ് ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ സെഡ് ഈക്വൽ ടു ഇങ്ങനെ ഓർഡർ പെയർ എക്സ് വൈ അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ എന്ന രൂപത്തിൽ നമ്മളൊരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുക. അവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി യൂണിറ്റ് ആയിട്ടുള്ള മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് എന്ത് ഐ എന്ന് പറഞ്ഞാൽ. ദ റിയൽ നമ്പേഴ്സ് എക്സ് ഈസ് കോൾഡ് ദി റിയൽ പാർട്ട് ഓഫ് ദി സെറ്റ്. ദിസ് ദാറ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ് എന്ത്? ഈ റിയൽ നമ്പർ ആയിട്ടുള്ള എക്സ് വരിക. ഇമാജിനറി യൂണിറ്റിൻ്റെ കൂടെ വരുന്ന ഐ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് എന്ത്? അതിൻ്റെ ഇമാജിനറി നമ്പർ. ഓക്കെ, ദൻ ദ റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ റിയൽ ഓഫ് സെറ്റ് ആൻഡ് വൈ ഈസ് കോൾഡ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ഇസെറ്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഐ എം ഓഫ് സെറ്റ്. അപ്പോൾ ശ്രദ്ധിക്കാം, റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസെറ്റ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഓർ ഓർഡർ പെയർ എക്സ് വൈ എന്നാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുക. അതിന് റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. ഓക്കെ, ദെൻ ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ സ്റ്റേറ്റഡ് അതിൻ്റെ ഇങ്ങനെ, അത് കോംപ്ലക്സ് നമ്പറിൻ്റെ സെറ്റ് നമ്മൾ ഈ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ദെൻ ഇക്വാലിറ്റി, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് നമ്മളിങ്ങനെ എപ്പോഴാണ് പറയാം, രണ്ടും ഒന്നായിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസെഡ് വൺ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആൻഡ് ഇസെഡ് ടു ഈക്വൽ ടു എക്സ് ടു പ്ലസ് ഐ വൈ ടു ആർ ഈക്വൽ. അതായത് ഇസെഡ് വൺ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും ഇസെഡ് ടു എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? സെഡ് വൺ ഈക്വൽ ടു സെഡ് ടു ആയിരിക്കണം. ദാറ്റ് ഈസ് എന്താണ്, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അത് സെഡ് വണ്ണിൻ്റെ റിയൽ പാർട്ടും സെഡ് ടുവിൻ്റെ റിയൽ പാർട്ടും സെഡ് വണ്ണിൻ്റെ ഇമാജിനറി പാർട്ടും സെഡ് ടുവിൻ്റെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് റിയൽ ഓഫ് സെഡ് വൺ ഈക്വൽ ടു റിയൽ ഓഫ് സെഡ് ടു ആൻഡ് ഇമാജിനറി ഓഫ് സെഡ് വൺ ഈക്വൽ ടു ഇമാജിനറി ഓഫ് സെഡ് ടു. അതായത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആൻഡ് വൈ വൺ ഈക്വൽ ടു വൈ ടു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെഡ് വൺ സെഡ് ടു എന്നിട്ടുള്ള രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സെഡ് വൺ ഈക്വൽ ടു സെഡ് ടു ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലെ കുറച്ച് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്, അഡീഷൻ സബ്ട്രാക്ഷൻസ് ഒക്കെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇഫ് സെഡ് വൺ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആൻഡ് സെഡ് ടു ഈക്വൽ ടു എക്സ് ടു പ്ലസ് ഐ വൈ ടു ആർ കോംപ്ലക്സ് നമ്പേഴ്സ്, ദെൻ അഡീഷൻ സെഡ് വൺ പ്ലസ് സെഡ് ടു എന്തായിരിക്കും? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഐ വൈ ടു. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ്റെ കേസിൽ സെഡ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ പാർട്ടുകൾ നമ്മൾ ആഡ് ചെയ്യുക, പ്ലസ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. ഓക്കെ, ദാറ്റ് ഈസ് റിയൽ പാർട്ട് സെഡ് വണ്ണിൻ്റെയും സെഡ് ടുവിൻ്റെയും റിയൽ പാർട്ടിൻ്റെ സമ്മ് പ്ലസ് സെഡ് വണ്ണിൻ്റെയും സെഡ് ടുവിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെ സമ്മ് ഇൻറ്റു ഐ ആണ് വരിക. ദാറ്റ് ഈസ് സെഡ് വൺ പ്ലസ് സെഡ് ടു ഈക്വൽ ടു എന്താ? എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. ഓക്കെ, ദൻ സബ്ട്രാക്ഷൻ, ദാറ്റ് ഈസ് സെഡ് വൺ മൈനസ് സെഡ് ടു എന്ത് വരിക? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ മൈനസ് എക്സ് ടു പ്ലസ് ഐ വൈ ടു എന്ത് വരിക? എക്സ് വൺ മൈനസ് എക്സ് ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ മൈനസ് വൈ ടു. ദാറ്റ് ഈസ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ പ്ലസ് അതിൻ്റെ ഇമാജിനറി ഐ ഇൻറ്റു അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സബ്ട്രാക്ഷൻ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. ദാറ്റ് സെഡ് വൺ ഇൻറ്റു സെഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് ഐ വൈ ടു ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ വൈ ടു ആണ്. ദാറ്റ് ഈസ് ആദ്യം ചെയ്യുക, എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ വൈ ടു ആണ് വരിക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ദെൻ ഡിവിഷൻ, സെഡ് വൺ ഡിവൈഡ് ബൈ സെഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു പ്ലസ് ഐ വൈ ടു. അതെന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു പ്ലസ് വൈ വൺ വൈ ടു ഡിവൈഡ് ബൈ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ വൺ എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു ഡിവൈഡ് ബൈ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഇതിൻ്റെ ഇതെങ്ങനെ ഇങ്ങനെ വന്ന് നമ്മൾ നീ പോകെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ.
സെഡ് വൺ പ്ലസ് സെഡ് ടു ഈക്വൽ ആണ് എന്തിന്? സെഡ് ടു പ്ലസ് സെഡ് വൺ. അതുപോലെ സെഡ് വൺ ഇൻറ്റു സെഡ് ടു ഈക്വൽ ആണ് എന്ത്? സെഡ് ടു ഇൻറ്റു സെഡ് വണ്ണിന്. ദെൻ അസോസിയേറ്റീവ് ലോസ് മൾട്ടിപ്ലിക്കേഷനിലും അതുപോലെ അഡീഷനിലും അസോസിയേറ്റീവ് ലോ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീ ഈക്വൽ ആണ് എന്തിന്? സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീക്ക്. അതായത് സെഡ് വണ്ണിൻ്റെ കൂടെ സെഡ് ടു പ്ലസ് സെഡ് ത്രീ ആഡ് ചെയ്യുന്നതും സെഡ് വൺ പ്ലസ് സെഡ് ടുവിൻ്റെ കൂടെ സെഡ് ത്രീ ആഡ് ചെയ്യുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും. ദെൻ സെഡ് വൺ ഇൻറ്റു സെഡ് ടു ഇൻറ്റു സെഡ് ത്രീ ഈക്വൽ ആണ് എന്ത്? സെഡ് വൺ സെഡ് ടു ഇൻറ്റു സെഡ് ത്രീക്ക്. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ദാറ്റ് ഈസ് സെഡ് വൺ ഇൻറ്റു സെഡ് ടു പ്ലസ് സെഡ് ത്രീ ഈക്വൽ ആണ് എന്തിന്? സെഡ് വൺ ഇൻറ്റു സെഡ് ടു പ്ലസ് സെഡ് വൺ ഇൻറ്റു സെഡ് ത്രീക്ക്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ദെൻ ഈ പ്രോപ്പർട്ടീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവാലുവേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ബൈ ടു മൈനസ് ത്രീ ഐ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ഐ. സെക്കൻഡ്, ത്രീ വൺ ത്രീ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ടെൻ. ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് ത്രീ പ്ലസ് ഐന്നും ത്രീ മൈനസ് ഐയും വൺ ബൈ ഫൈവ് പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ടെൻ. അതാണ് ഈ റെപ്രസെൻറ്റേഷൻ. അത് നമുക്കറിയാവുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന് ഇങ്ങനെ ഓർഡർ പെയറായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൺ ബൈ ടു ഐ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ഐ നമുക്ക് എന്ത് ചെയ്യണം? സോറി, വൺ ബൈ ടു മൈനസ് ത്രീ ഐ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ഐ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വൺ ബൈ ടു മൈനസ് ത്രീ ഐ ഇൻറ്റു വൺ പ്ലസ് ത്രീ ഐ ആയിട്ട് നമ്മൾ മാറ്റി, വൺ പ്ലസ് ഐ ആയിട്ട് മാറ്റി. ദെൻ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അറിയാവുന്നതാണ് എന്ത്? എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു വൈ വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ വൈ ടു ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാറ്റും? ഇവിടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ടു ഇൻറ്റു വൺ മൈനസ് മൈനസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു വൺ. അത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വി ഗെറ്റ് വൺ ബൈ ഫൈവ് മൈനസ് ഐ. വൺ ബൈ ഫൈവ് മൈനസ് ഐ എന്നാൽ എന്താണ്? ഡിനോമിനേറ്ററിലാണ് അതിൻ്റെ എന്ത് വരുന്നത്? ആ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത്, വൺ ബൈ ഫൈവ് മൈനസ് ഐ. പക്ഷേ നമുക്ക് എന്താണ്? ഇത് ഒരൊറ്റ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻ്റ് ആവുക. അതായത് ഒരു ഈ നമ്പേഴ്സ് നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായിട്ട് നമുക്ക് അതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഫൈവ് മൈനസ് ഐൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൺ ബൈ ഫൈവ് മൈനസ് ഐ ഇൻറ്റു ഫൈവ് പ്ലസ് ഐ ബൈ ഫൈവ് പ്ലസ് ഐ. ഇതിന് എന്ത് ചെയ്യുന്നു? ഫൈവ് പ്ലസ് ഐ ബൈ ഫൈവ് മൈനസ് ഐ ഇൻറ്റു ഫൈവ് പ്ലസ് ഐ. അത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് ഐ ബൈ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഐ സ്ക്വയർ ആയിരുന്നു. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് വൺ ആണ്. ആ മൈനസ് ഇവിടുത്തെ മൈനസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ വരും. ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് ഐ ബൈ ട്വൻറ്റി സിക്സ് വരും. ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് ഐ ബൈ ട്വൻറ്റി സിക്സ് ആണ് എന്താണ്? ഫൈവ് ബൈ ട്വൻറ്റി സിക്സ് പ്ലസ് ഐ ബൈ ഐ ഇൻറ്റു വൺ ബൈ ട്വൻറ്റി സിക്സ്. സോ ഈ നമ്പേഴ്സിൻ്റെ റിയൽ പാർട്ട് ഏതാണ്? ഫൈവ് ബൈ ട്വൻറ്റി സിക്സും ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ വൺ ബൈ ട്വൻറ്റി സിക്സും. നെക്സ്റ്റ് നമുക്കുള്ളത് മൂന്ന് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്, മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ത്രീ വൺ ഇൻറ്റു ത്രീ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ഫൈവ് വൺ ബൈ ടെൻ. അതിൻ്റെ ഏത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് തമ്മിൽ വൺ ബൈ ഫൈവ് വൺ ബൈ ടെൻ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് ത്രീ വണ്ണും ത്രീ മൈനസ് വൺ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്? എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു മൈനസ് സോറി പ്ലസ് എക്സ് ടു വൈ വൺ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ടെൻ സീറോ വരും. അതിനെന്ത് ചെയ്യുക? വൺ ബൈ ഫൈവ് വൺ ബൈ ടെൻ ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സെയിം പ്രോപ്പർട്ടി, പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ച് നമുക്ക് എന്ത് കിട്ടും? ടു വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് കുറേ ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് സ്വന്തമായിട്ടിന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളതാണ് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ കൂടെ തന്നെ നോക്കാം. ദ നോൺ നെഗറ്റീവ് നമ്പർ ആർ ഈസ് കാൾഡ് ദി ലെങ്ത് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓർ മോഡുലസ് ഓഫ് സെറ്റ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മോഡ് സെറ്റ്. അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. ദാറ്റ് ഈസ് മോഡ് സെറ്റ് ആണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു നമുക്ക് എന്ത് പറ്റും? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അത് ഈക്വൾ ടു ആർ സ്ക്വയർ ആണ് അല്ലേ. സോ ആർ ഈക്വൾ ടു മോഡ് സെറ്റ് ആണ്. ദാറ്റ്സ് ഈക്വൾ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്.
ദെൻ ദി അബ്സലൂട്ട് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ അബ്സലൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാവുന്ന എന്താ മതി, അതിൻ്റെ റിയൽ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി നമ്പറിൻ്റെ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. നമ്മൾ നേരത്തെ കോഴ്സിൽ നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, അതെന്താ നമുക്ക് നോക്കാം. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓർ സിംപ്ലി കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ ബൈ ആണ് കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സെഡ് ബാർ അതായത് സെഡിന് മുകളിൽ ലൈൻ, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് എക്സ് മൈനസ് ഐ ബൈ ആണ്. അതായത് നമ്മളുടെ ഇമേജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ഇമേജിനറി പാർട്ടിൻ്റെ സൈൻ എന്താണ് പ്ലസ് വൈ ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറി മൈനസ് വൈ ആയിട്ട് മാറി. അതിനെ ഫിഗറിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയുടെ എക്സ് പ്ലസ് ഐ വൈ ഇവിടെയാണെങ്കിൽ അതിനെ നേരെ മിറർ ഇമേജ് ആയിട്ട് നമുക്ക് എക്സ് ആക്സിന് അലോങ് ആയിട്ട് എടുക്കുന്നതാണ് എന്ത് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സെഡ് ബാർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ, ദാറ്റ് ഈസ് വൈ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പം എക്സിൻ്റെ സൈൻ മാറാൻ പാടില്ല, അത് അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സൈൻ മാറാൻ പാടില്ല, ഇമാജിനറി പാർട്ട് വൈ ഉള്ളത് മൈനസ് വൈ ആയിട്ട് മാറി, ദാറ്റ്സ് ഈക്വൽ ടു അതിൻ്റെ നേരെ ഇങ്ങോട്ടുള്ള ഭാഗമാണ് വരിക, ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ആണ് വരിക. ആൾസോ റെപ്രസെൻറ്റഡ് ബൈ സെഡ് ബാർ ഈക്വൾ ടു നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സെഡ് ബാർ ഇസ് ദ റിഫ്ലക്ഷൻ ഇൻ ദി റിയൽ ആക്സിസ്, അതായത് എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് വരുന്നത്. സെഡ് ഈക്വൾ ടു എക്സ് വൈ ആണെങ്കിൽ പോയിന്റിൻ്റെ സെഡ് ആക്സിന് അലോങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് വരിക. ദെൻ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, സെഡ് വൺ പ്ലസ് സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് പറഞ്ഞാൽ സെഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് സെഡ് ടു കോഞ്ചുഗേറ്റ് ആണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് സെഡ് വൺ പ്ലസ് ഓർ മൈനസ് സെഡ് ടു എന്ന് പറഞ്ഞാൽ സെഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് ഓർ മൈനസ് സെഡ് ടു കോഞ്ചുഗേറ്റ് ആണ് വരിക. ദെൻ സെഡ് വൺ ഇൻറ്റു സെഡ് ടു കോഞ്ചുഗേറ്റ് പറഞ്ഞാൽ സെഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു സെഡ് ടു കോഞ്ചുഗേറ്റ് ആണ് വരിക. ഓക്കെ, ക്ലിയർ. ഒരു മിനിറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് കോഞ്ചുഗേറ്റ്, അതായത് സെഡ് വൺ പ്ലസ് സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണാൽ സെഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് സെഡ് ടു കോഞ്ചുഗേറ്റ് ആണ്. അതുപോലെ തന്നെയാണ് സെഡ് വൺ മൈനസ് സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണാൽ സെഡ് വൺ മൈനസ് സെഡ് ടു കോഞ്ചുഗേറ്റ് ആണ്, അതായത് സെഡ് വണ്ണിൻ്റെ കോഞ്ചുഗേറ്റ് മൈനസ് സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് വരിക. പ്രൊഡക്റ്റും അതുപോലെ തന്നെയാണ്, സെഡ് വൺ സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് എന്താണ് സെഡ് വണ്ണിൻ്റെ കോഞ്ചുഗേറ്റ് ഇൻറ്റു സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. ഡിവിഷനും അതുപോലെ തന്നെയാണ്, സെഡ് വൺ ബൈ സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണെങ്കിൽ സെഡ് വണ്ണിൻ്റെ കോഞ്ചുഗേറ്റ് ഡിവൈഡ് ബൈ സെഡ് ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് പറയണം. സെഡ് ടു കോഞ്ചുഗേറ്റ് ഒരിക്കലും സീറോ വരാൻ പാടില്ല. ദെൻ ലെറ്റ് എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് നമ്മൾ സെഡ് എടുക്കുകയാണെങ്കിൽ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ ടു, നമ്മൾ കോഞ്ചുഗേറ്റ് നമ്മൾ ബാർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ സെഡിൻ്റെ കൂടെ സെഡിൻ്റെ കോഞ്ചുഗേറ്റ് ആഡ് ചെയ്തിട്ട് അതിനെ ബൈ ടു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, എക്സ് ആണ് കിട്ടുക, അതായത് റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ് കിട്ടുക. അതുപോലെ സെഡ് നിന്ന് സെഡ് ബാർ മൈനസ് ചെയ്തിട്ട് ടു ഐ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇമാജിനറി പാർട്ടാണ് കിട്ടുക. ദാറ്റ് ഈസ് സെഡ് പ്ലസ് സെഡ് ബാർ ബൈ ടു ഈക്വൾ ടു എക്സ് ആണ്, ദാറ്റ് ഈസ് റിയൽ ഓഫ് സെഡ് ആണ്. സെഡ് മൈനസ് സെഡ് ബാർ ബൈ ടു ഐ ഈക്വൾ ടു വൈ, അതായത് ഇമാജിനറി ഓഫ് സെഡ് ആണ് വരിക. ഓക്കെ, ദെൻ ലെറ്റ് സെഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് ഇൻറ്റു സെഡ് ബാർ ആണാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർ സ്ക്വയർ ആണ്, അതായത് നമ്മുടെ മോഡ് സെഡ് സ്ക്വയർ ആണ് സെഡ് ഇൻറ്റു സെഡ് ബാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ടു മൈനസ് ത്രീ ഐ ബൈ വൺ പ്ലസ് ഐ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ ദി ഫോം ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ട് കോഞ്ചുഗേറ്റ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഡിനോമിനേറ്റ് വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ടു മൈനസ് ത്രീ ഐ ബൈ വൺ പ്ലസ് ഐ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു മൈനസ് ത്രീ ഐ ബൈ വൺ പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ഐ മൈനസ് വൺ ബൈ ഐ നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ടു ഐ മൈനസ് ത്രീ ഐ ഇൻറ്റു വൺ മൈനസ് ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ഇൻറ്റു വൺ മൈനസ് ഐ വന്നു. ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വൺ മൈനസ് ഫൈവ് ബൈ വരും. താഴെ എന്താണ് എ പ്ലസ് ഐ ഇൻറ്റു എ സോറി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ടുള്ള എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് നമുക്ക് എന്തൊരു ടു വരും. സോ വി ഗെറ്റ് അത് നമുക്ക് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആയിട്ടുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി, ദാറ്റ് ഈസ് മൈനസ് വൺ ബൈ ടു മൈനസ് ഐ ഇൻറ്റു ഫൈവ് ബൈ ടു എന്ന് വന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സെഡ് വൺ ഈക്വൽ ടു ടു മൈനസ് ത്രീ ഐ ആൻഡ് സെഡ് ടു ഈക്വൽ ടു ഫോർ പ്ലസ് സിക്സ് ഐ ആണ്, ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെഡ് വൺ ബൈ സെഡ് ടു ആൻഡ് വൺ ബൈ സെഡ് വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സെഡ് വൺ നമുക്ക് തന്നിട്ടുണ്ട്, സെഡ് ടു നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സെഡ് വൺ ബൈ സെഡ് ടു എന്തുവരും, ടു മൈനസ് ത്രീ ഐ ബൈ ഫോർ പ്ലസ് സിക്സ് ഐ.
ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2 - 3i ഇൻറ്റു 4 - 6i ഡിവൈഡ് ബൈ 4 + 6i ഇൻറ്റു 4 - 6i. ന്യൂമറേറ്ററിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നു, ഡിനോമിനേറ്ററിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നു, ദെൻ എന്ത് കിട്ടും, -10 - 24i / 4² + 6² ദാറ്റ്സ് ഈക്വൽ ടു -10 - 24i / 52 ദാറ്റ്സ് ഈക്വൽ ടു 5 - 5/26 - 6/13i വരും. നെക്സ്റ്റ് അതിൽ കാണിക്കാൻ എന്താണ്, 1/z1 കാൽക്കുലേറ്റ് ചെയ്യണം. z1 എന്തായിരുന്നു, 2 - 3i. നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുക, കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ വി ഗെറ്റ് 2 + 3i / 2 - 3i ((2+3i) അതിനാൽ 2² + 3² വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 + 3i / 13 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 - 13 + 3 - 13i വരും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് പ്രൂവ് ദാറ്റ് ദ ഐഡൻറ്റിറ്റീസ് ഇമാജിനറി ഓഫ് iz ഈക്വൾ ടു റിയൽ ഓഫ് z. റിയൽ ഓഫ് iz ഈക്വൾ ടു -imaginary(i,z) ആണ്. 1/1/z ഈക്വൾ ടു z ആണ്. അവിടെ z നോട്ട് ഈക്വൾ ടു 0 ആണെന്നുള്ള കണ്ടീഷൻ കൊടുക്കണം. -(-1)(z) ഈക്വൾ ടു -z ആണ്. 1 - i² ((1 - i)^4 ആണ്, -4 ആണ്. 1 + 2i / 3 - 4i + 2 - i/5 ഈക്വൽ ടു -2/5. ആൻഡ് ടു വെരിഫൈ ദാറ്റ് ഈച്ച് ഓഫ് ദ ടു നമ്പേഴ്സ് z ഈക്വൾ ടു 1 + or - i സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ z² - 2z + 2 ഈക്വൽ ടു, അതായത് ഈ ഇക്വേഷനിൽ z ന് പകരം 1 + i കൊടുത്താലും 1 - i കൊടുത്താലും നമുക്ക് 0 കിട്ടണം. ദെൻ റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ദി ഫോം x + iy, ദാറ്റ് ഈസ് 1/i 1 - i/1 + i, 2/3 - i, 1 + i√3 / 3. ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് അപ്രോച്ച് ചെയ്യുക. സംഭവങ്ങൾ ആകെ നോക്കേണ്ടതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് എന്താണ്, മോഡുലസ് എന്താണ്, കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 11 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് അതിന് കിട്ടും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം. ക്ലിയർ? ഓക്കെ. വീക്ക്